കോവിഡ് 19 കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഏറെക്കാലം പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച പറ്റാതിരിക്കുക എന്നതൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ കോവിഡ് 19 വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എംപിമാരും എംഎൽഎമാരും പിന്തുണ അറിയിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. निबंधन कर्शनुर्तारा अलग प्रधान മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്താൻ പാടില്ല. അപ്പൊ അത്തരം കാര്യങ്ങള് കഴിയാവുന്നത്ര ഉറപ്പുവരുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വിസ കാലാവധി കഴിഞ്ഞതും രോഗികളുമായ പ്രവാസികളെ നാട്ടിൽ എത്തിക്കുന്നതിനും ആശങ്ക ഒഴിയാത്ത സാഹചര്യത്തിൽ ജനങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും സഹകരണം ഉണ്ടാകണമെന്ന് യോഗത്തിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകം ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ശരിയായിട്ടൊരു കാര്യമാണ്. ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയമായ ആരോഗ്യം പ്രദർശിപ്പിച്ചുകൊണ്ടും പ്രകടിപ്പിച്ചുകൊണ്ടും ഇത് യോജിച്ച് നിൽക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും കൂടിയുള്ള വിജയമാണ് സർക്കാരിൻ്റെ മുൻകൈയുടെ കൂട്ടത്തിൽ എന്ന് നമുക്കിത് കാണാൻ കഴിയും. അനിവാര്യമായ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുമയോടുകൂടിയും ഏകോപനത്തോടെയും നിൽക്കാൻ കഴിയുക എന്നുള്ളത് ആരോഗ്യമുള്ള രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. ആ ലക്ഷണം നമുക്ക് ഇനിയും തുടരാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. കോവിഡ് 19 വ്യാപിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനം ഉത്തേജിപ്പിക്കാൻ എംഎൽഎമാർ മുൻകൈ എടുക്കണം. ജില്ലാടിസ്ഥാനത്തിൽ എംഎൽഎമാരുടെ വീഡിയോ കോൺഫറൻസ് നടത്തണം. ലോക്ക്ഡൌണിൽ ഇളവ് വന്നതോടെ ചിട്ടയും അച്ചടക്കവും പലയിടത്തും കുറയുന്നുവെന്നും സ്പീക്കർ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, എംഎൽഎമാർ, എംപിമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. വിദേശത്തു നിന്നും അന്യ സംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് മടങ്ങി വരാൻ പ്രത്യേക വിമാന സർവീസുകൾ ആരംഭിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോവിഡ് തീവ്രവ്യാപന പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരോട് പ്രത്യേക സമീപനം വേണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം പരിശോധിക്കും. ക്വാറന്റൈൻ ഫെസിലിറ്റീസ് ഏർപ്പെടുത്താനും സാധിക്കും. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, സീ പോർട്ട്, ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിലെ സ്ക്രീനിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചെയ്യുന്നതിനുള്ള മാനദണ്ഡം, എത്ര ദിവസത്തേക്ക് നിരീക്ഷണം, എത്ര ടെസ്റ്റുകൾ നടത്തണം, ഇതെല്ലാം തീരുമാനിക്കണം. നാട്ടിലുള്ള ആളുകളെ കുറിച്ചും വരുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചും ശരിയായ ചിന്ത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാട് സംസ്ഥാനം എടുത്തിട്ടുള്ളത്. അവരാരും വരേണ്ടതില്ല എന്നല്ല, വരുന്നവര് ഇവിടെ ഏർപ്പെടുത്തിയ സംവിധാനമുണ്ട്, ആ സംവിധാനത്തിലൂടെ വരണം. അങ്ങനെ വന്നാൽ കൃത്യമായി അവരെ നിരീക്ഷണത്തിലാക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് രോഗം പടരുന്നത് തടയുന്നതിനും സാധിക്കും. മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ പ്രത്യേക കരുതൽ വേണമെന്നും വിദേശത്തു നിന്നും അന്യ സംസ്ഥാനത്തു നിന്നും മടങ്ങിയെത്തുന്നവരുടെ മക്കൾക്ക് കേരളത്തിലെ സ്കൂളുകളിൽ തുടർ പഠനത്തിന് സാഹചര്യം ഒരുക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അവരുടെ പുനരധിവാസത്തിന് മുമ്പായിട്ട് നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നം അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഗവൺമെന്റ് അതിനെക്കുറിച്ച് ആലോചിച്ച് ഇന്ന് സ്കൂളുകളിൽ 5 സീറ്റോ അത് സാധ്യതയുള്ളതനുസരിച്ച് വർദ്ധിപ്പിക്കാനും അങ്ങനെ അവരുടെ കുട്ടികളുടെ അഡ്മിഷന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കരുതലോടുകൂടിയിട്ടുള്ള തീരുമാനം എടുക്കാനും സാധിക്കണം. കുട്ടികളുടെ തുടർ പഠനത്തിന് പ്രയാസമുണ്ടാകില്ലെന്നു ഇതിനു മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. അന്തർ ജില്ലാ ബസ് സർവീസും ജില്ലാന്തര ജലഗതാഗതവും പുനർസ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കും. ജോലി സംബന്ധമായി വിദേശത്തേക്ക് മടക്കയാത്ര സൗകര്യമില്ലാത്ത മലയാളികളുടെ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമായി പാലിച്ചു പോവുകയും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു ഘട്ടമാണ് നാം നേരിടുന്നത്. പ്രവാസികളുടെ തിരിച്ചുവരവ് കണക്കിലെടുത്ത് കേരളത്തിൽ അതിജീവനത്തിന്റെ പുതിയ മാർഗങ്ങൾ തേടണം. ഇതിന് ഭരണ പ്രതിപക്ഷം ഒരുമിച്ച് പ്രവർത്തിക്കണം. കേരളത്തിൽ നിന്നുള്ള എംപിമാരും കേന്ദ്രമന്ത്രി വി മുരളീധരനും കേന്ദ്ര ഗവൺമെന്റിൽ ഇതിനായി സമ്മർദ്ദം ചെലുത്തണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ജനങ്ങളാകെ ഈ പ്രതിരോധത്തിൽ
സേനാംഗങ്ങളാൽ മാറുന്ന നിലയിലേക്ക് അവരെ ഉയർത്താൻ കഴിയും. അതിനുള്ള ഇടപെടൽ നിങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. വയനാട്ട് ഒരു സന്തോഷം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത്. അവിടെ ഞാൻ എല്ലാവരും ആവർത്തിച്ചത് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ജനപ്രതിനിധികളെയും എല്ലാവരും യോജിപ്പിച്ച് സഹകരിപ്പിച്ചു കൊണ്ടുപോകാൻ താങ്കൾ നടത്തുന്ന പ്രയത്നം, താങ്കൾ എതിരാളികൾ പോലും അവരുടെ ഭാഗം വെച്ച് നേടുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയക്കുറവുണ്ട്, ഞാൻ അതിന് പുറപ്പെടുത്തില്ല. നന്ദി നന്ദി നന്ദി. ധാരാളം ട്രെയിനുകളും ട്രെയിനുകളും ഒക്കെ വരുമ്പോൾ ആ പ്രതിരോധ നടപടികൾ നേരത്തെയുള്ള നമ്മുടെ നേട്ടത്തിൽ നമ്മൾ ആശ്വാസം കൊള്ളുമ്പോൾ തന്നെ അത് സംബന്ധിച്ചൊരു പെർഫെക്ഷൻ ആവശ്യമുണ്ട്. സമയം കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ആ പെർഫെക്ഷൻ ഉണ്ടാക്കണം ക്വാറന്റൈനിൽ, അതുപോലെ തന്നെ വീടുകളിൽ ഒക്കെ ആ പെർഫെക്ഷൻ ഉണ്ടായി സാമൂഹ്യ വ്യാപനം ഇല്ലാതെ നോക്കണം. അനേക മേഖലകളെ ബാധിക്കും അത്. കൺസ്ട്രക്ഷൻ രംഗത്തുള്ള ഇവിടുത്തെ തൊഴിലാളികളെയും ബാധിക്കും. അതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ അങ്ങോട്ട് വിടാനുള്ള ധൃതിയല്ല വേണ്ടത്. വളരെ അത്യാവശ്യമുള്ളവരെ വിടണം, ബാക്കിയുള്ളവരെ ഇവിടെ റീറ്റെയിൻ ചെയ്യത്തക്കുള്ള സാഹചര്യം ഉണ്ടാക്കണം. ക്വാറന്റൈൻ പിന്നെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈന് വേണ്ടിയുള്ള സ്ഥലങ്ങള് കൂട്ടായ്മയോടുകൂടി പ്രാദേശിക തലത്തിൽ ഇനിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം കണ്ടുപിടിച്ച പല സ്ഥലത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് പെട്ടുപോകുന്നു. അവിടെ നിന്ന് നമുക്ക് ഫോൺ വിളികൾ വരുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ മണ്ഡലങ്ങളിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കടന്ന് കൊല്ലം ജില്ലയിലേക്ക് മറ്റു പ്രദേശങ്ങളിൽ പല ചെക്ക് പോസ്റ്റുകളിൽ നിന്നും യാതൊരു അറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ആളുകൾ വരുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വളരെ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോ 4 രൂപയ്ക്ക് കിട്ടുന്ന മാസ്ക് 20 രൂപയ്ക്ക് വിൽക്കുന്ന കച്ചവടക്കാർ ഞാൻ കണ്ടു. ടൗണിൽ കട വയ്ക്കുക, വളരെ ശക്തമായി ഗവൺമെന്റ് ഇടപെടണം. ഈ കൊള അനുവദിക്കാൻ പാടില്ല. ഇതുപോലെ ബുദ്ധിമുട്ടുന്ന സമയത്തെങ്കിലും മനുഷ്യരെ രക്ഷിക്കണ്ടേ? അതിന് പകരം മനുഷ്യരെ കൊള്ളയടിക്കാൻ നോക്കുന്ന ആളുകൾ, അത് ഒരു വിട്ടുവീഴ്ച പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിക്ടേഴ്സ് ചാനൽ വഴി മാത്രമാണ് ക്ലാസുകൾ എടുക്കുന്നത് എന്ന് പറയുന്നു. അത് ഓൺലൈൻ വഴിയാണ്. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ഒരു കത്തില്, എല്ലാ MLA മാർക്കും നൽകിയ കത്തില് കുട്ടികളെ വായനശാലകൾ പൊതുകേന്ദ്രങ്ങൾ കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു മാർഗരേഖ കൃത്യമായ നിലയിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. വൈക്കം തവണക്കര ഫെറി അങ്ങ് പിന്നെ സോളാർ പാർക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു വന്ന സ്ഥലമാണ്. അപ്പൊ ആ വൈക്കം തവണക്കര ഫെറിയിൽ രണ്ട് ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോട്ട് സർവീസ് ഫെറിയിൽ ഉണ്ടായാൽ ധാരാളം സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളും എല്ലാം പോകേണ്ടതാണ്. ആ ഫെറി സർവീസ് ആരംഭിക്കുന്ന ഒരു അനുമതി നൽകിയാൽ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ 50 കിലോമീറ്റർ അധികം സഞ്ചരിച്ച് വേണം ഈ തവണക്കര വൈക്കം പിന്നെ പ്രദേശങ്ങളിൽ അങ്ങോട്ട് പോകാനും അവിടെ ഇങ്ങോട്ട് വരാനും. ഈ ഇതിന്റെ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന ആശങ്ക മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലും വാർത്താമാധ്യമങ്ങളിലൂടെ നമുക്ക് ആശങ്ക ഉള്ളതുകൊണ്ടും നമുക്ക് ഈ ടെസ്റ്റ് മില്യൺ ഉൾപ്പെടെയുള്ള ടെസ്റ്റിന്റെ എണ്ണം കൂട്ടണം. റബ്ബർ ബോർഡ് ഒരു പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് കോവിഡ് പാക്കേജ് എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിന് 161 കോടി രൂപയുടെ പാക്കേജ് സമർപ്പിച്ചിട്ടുണ്ട്. റബ്ബർ ബോർഡ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. അവർ സമർപ്പിച്ചിരിക്കുന്ന ആ പാക്കേജ് എത്രയും വേഗം കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ഒരു വിഭാഗം റബ്ബർ കർഷകരാണ്. അവർക്ക് വേണ്ടിയുള്ള ആ പാക്കേജ് നടപ്പാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രവാസികൾ എത്തിച്ചേരാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ തെരഞ്ഞെടുത്ത് അയക്കുന്നതിൽ ഒരു ഒരു നീതികേട് കാണുന്നുണ്ട്. അച്ഛനമ്മമാർ മരണപ്പെട്ട ആളുകൾക്ക് വരാൻ അനുവാദം കിട്ടാതിരിക്കുക, ടിക്കറ്റ് കിട്ടാതിരിക്കുക, വൃക്കരോഗികളായ ആളുകൾക്ക് വരാതിരിക്കുക, വരാനുള്ള അവസരം കിട്ടാതിരിക്കുക, എന്നാൽ മറ്റാളുകൾക്ക് സൗകര്യം കിട്ടുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ഒരു വിവേകത്തോടുകൂടി അത്യാവശ്യ ആളുകളെ, പ്രത്യേകിച്ച് മരണപ്പെട്ട ബന്ധുക്കൾ, മരണപ്പെട്ട മാതാപിതാക്കൾ, മരണപ്പെട്ട ആളുകൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. മഴക്കാലം വരുമ്പോഴത്തേക്കും രൂക്ഷമാകേണ്ട വരെയാണ്. തിരിച്ചുവരവിന്റെ ഒഴുക്ക് കൂടുമ്പോൾ അത് വീണ്ടും രൂക്ഷമാകും. അതെല്ലാം കൂടി ചേരുമ്പോൾ ജനങ്ങളെ ബോധവൽക്കരിച്ച് എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തി മുന്നോട്ട് പോകാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളിലും കേരള ഗവൺമെന്റ് അതിന്റെ പങ്ക് വഹിക്കുമെന്നും എല്ലാ പാർട്ടികളും നമുക്കെല്ലാം ഇടയിലുള്ള ആശയ രാഷ്ട്രീയ തർക്കങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒന്നായി നിൽക്കുമെന്നുള്ള പ്രതീക്ഷ പങ്കിട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
റെഡ് സോണിലുള്ളവരെ ഇവിടെ സ്വീകരിക്കരുതെന്ന നിലപാട് സർക്കാരിന് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ റെഡ് സോണിൽ നിന്നും എത്തുന്നവർ ഇവിടെ സമൂഹ വ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കണം. അന്യനാട്ടിൽ നിന്നും വരുന്നവർക്ക് ഇവിടെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ലംഘിച്ചാൽ രോഗവ്യാപനം ഉണ്ടാകും. അതിന് വീഴ്ച വരുത്താൻ പാടില്ല. കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. വൈദ്യുതി ഫിക്സഡ് ചാർജുകൾ ഇളവ് നൽകണമെന്ന നിർദ്ദേശം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി. അങ്ങനെ വരുമ്പോ ആവശ്യമായ ജാഗ്രത നാം ഇപ്പോ സ്വീകരിക്കുന്ന തരത്തിൽ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് കഴിയാം. ഇക്കാര്യത്തിൽ നിങ്ങൾ എല്ലാവരുടെയും സഹായം വേണം. നമ്മൾ ഒരേ മനസ്സോടെ ഈ പ്രവർത്തനത്തിൽ മുഴുകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ചിറങ്ങിയാൽ നല്ല ഫലം ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല. ലോക്ക്ഡൌൺ തെറ്റായിപ്പോയി എന്ന നിലപാട് സംസ്ഥാനത്തിനില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനം ഫലപ്രദമായ രീതിയിൽ ലോക്ക്ഡൌൺ നടപ്പാക്കി. എന്നാൽ ലോക്ക്ഡൌൺ മൂലം ഉണ്ടായ സാമ്പത്തിക പ്രത്യാഘാതം നേരിടാൻ കേന്ദ്രം വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഹാമാരി നേരിടുന്നതിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന ആഗ്രഹമാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കുവച്ചത്. യോഗത്തിൽ ജാഗ്രത ശക്തിപ്പെടുത്തുന്നതിനായുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായി.